നമസ്കാരം. ജോസ് കെ മാണി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ രൂക്ഷ വിമർശനവുമായി മേജർ രവി. ഒരു സാമൂഹിക ബോധം വേണമെന്നും ഇല്ലെങ്കിൽ തന്നെ പോലുള്ളവർ പ്രതികരിക്കുമെന്നും മേജർ രവി വിമർശിച്ചു. യു ഡി എഫ് മുന്നണി വിട്ട് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ ജോസ് കെ മാണി രാജിവെച്ച രാജ്യസഭാ സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചുവെങ്കിലും പാലാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനോട് തോറ്റു. നിയമസഭയിലെത്താൻ കഴിയാത്തതുകൊണ്ട് ഒരിക്കൽ രാജിവെച്ചൊഴിഞ്ഞ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാണ് ജോസ് കെ മാണി. രാഷ്ട്രീയക്കാർ തന്നിഷ്ടം പോലെ ജനാധിപത്യ സംവിധാനങ്ങളെയും ജനാധിപത്യ പ്രക്രിയയെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും പൊതുഖജനാവിലെ പണം ദുർവ്യയം ചെയ്യുന്നതുമാണ് മേജർ രവിയെ രോഷാകുലനാക്കിയതെന്ന് മേജർ രവി പറയുന്നു. അധികാരമോഹികളായിട്ടുള്ള ചില വർഗങ്ങൾ, ഇവറ്റകൾക്ക് അധികാരം വേണം. കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ അസംബ്ലിയിൽ എന്തെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് കരുതി ഇതിൻ്റെയൊക്കെ കാശ് ഇവന്മാരുടെയൊക്കെ അച്ഛന്മാരാണ് കൊടുക്കുന്നത്, നമ്മളല്ലേ? എന്തെങ്കിലും അധികാരം ഇവൻ്റെയൊക്കെ നെഞ്ചത്ത് വേണം. ഷെയ്മ് ഓൺ യു ജോസ് കെ മാണി, അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ഒരു സാമൂഹിക ബോധം വേണം, ഇല്ലെങ്കിൽ എന്നെ പോലുള്ളവർ ഇതുപോലെ പ്രതികരിക്കും, മേജർ രവി പറഞ്ഞു. തൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ജോസ് കെ മാണിക്കെതിരെ മേജർ രവി ആഞ്ഞടിച്ചത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജോസ് കെ മാണിയുടെ ഇലക്ഷൻ നിൽക്കുന്ന കാര്യം കേട്ടപ്പോൾ അധികാരമോഹികളായിട്ടുള്ള കുറെ വർഗങ്ങൾ, ഇവറ്റകൾക്ക് എന്താണെങ്കിൽ അധികാരം വേണം. ഒന്നൊന്ന് ചാടി, അങ്ങോട്ട് ചാടി, ഇങ്ങോട്ട് ചാടി, ഇപ്പുറത്ത് വന്നിട്ട് മറ്റേ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ഇവിടെ അസംബ്ലിയിൽ എന്തെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടുന്ന ലക്ഷ്യം വന്നു. ഇതിലേക്ക് കാശ് ഇവന്മാരുടെ കച്ചന്മാരാണ് കൊടുക്കുന്നത്, നമ്മളല്ലേ? നമ്മുടെ കാശിന് ഈ ഇലക്ഷൻ ഇന്നിപ്പം അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല, ഇത്രയും പറഞ്ഞാൽ മതി. എന്റെ എന്റെ മനസ്സിനകത്തുള്ള വികാരം എന്താണെന്നുള്ളത്, ഈ ജനങ്ങളുടെ പണം ഇട്ടുകൊണ്ട് ഇവർക്ക് അധികാരത്തിന് വേണ്ടി ഇപ്പൊ അവിടുന്ന് ചാടി, ഇവിടുന്ന് ചാടി, ലോക്സഭയിൽ നിന്ന് രാജിവെച്ചു, രാജ്യസഭയിൽ കയറി, രാജ്യസഭയിൽ നിന്ന് രാജിവെച്ചു, ഇപ്പുറത്ത് കയറി അസംബ്ലിയിൽ വന്നു തോറ്റു, ഇപ്പൊ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. കാരണം എന്തെങ്കിലും ഒരു അധികാരം ഇവന്റെയൊക്കെ നെഞ്ചത്തും മറ്റൊരുത്തെല്ലാം വേണം. ഷെയ്മ് ഓൺ യു ജോസ് കെ മാണി, ദാറ്റ്സ് ഓൾ വാട്ട് ഐ വാണ്ട് ടു സേ. ഒരു സാമൂഹിക ബോധം എന്നുള്ളത് നിങ്ങൾക്ക് വേണം, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരു ഇതുപോലെ പ്രതികരണം. ഇപ്പൊ വേറൊരു പ്രതികരണം, ഇനിയിപ്പോ അതിനേക്കാൾ വലിയൊരു സംഭവം ഇപ്പൊ എനിക്ക് കിട്ടിയതാണ്. ഞാനിപ്പം ഇത്രയും വൈകാരികമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ജനങ്ങൾ ഇതിനെ പ്രതികരിക്കണം. ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്, മുഖ്യമന്ത്രി ചീഫ് പിണറായി പിണറായി വിജയൻ കൃത്യമായി ചോദിച്ചു. ശബരിമല ഓർഡർ വന്ന സമയത്ത് നിങ്ങളൊക്കെ വളരെ ആഡംബരമായിട്ട് പലതും ചെയ്തു. ഓക്കെ, അത് ഓർഡറാണ്, നടപ്പാക്കി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. ഇന്ന് ഞാൻ ചോദിക്കുന്നത് ഗുരുവായൂരിലെ പെരുങ്ങോടി ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കലാകാരന് അമ്പലത്തിനകത്ത് പഞ്ചവാദ്യം കൊട്ടാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് പുറത്തു നിർത്തിക്കൊണ്ട് പഞ്ചവാദ്യം കൊട്ടിച്ചു എന്നുള്ളൊരു ന്യൂസ് ഞാൻ കാണുന്നു. ആ വ്യക്തിയുടെ മുഖമാണ് എന്റെ മനസ്സിനകത്ത് കിടക്കുന്നത്. അദ്ദേഹം മനുഷ്യനാണ് മുഖ്യമന്ത്രി. നിങ്ങളെപ്പോഴുള്ളവരെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏതോ പോലീസുകാരോ എന്തൊക്കെയാണത്രേ അവര് പുറത്തു നിർത്തി, അല്ലെങ്കിൽ ആര് പോലീസുകാരായിട്ട് അങ്ങനെ പറയില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഓർഡർ കാണുമ്പോൾ അതുകൊണ്ടാണോ അദ്ദേഹത്തെ നിലമ്പലത്തിനകത്ത് തുടങ്ങിയിട്ടാതിരുന്നു. ഇന്നും ഈ കാട് എന്താണ് ഇതിനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലും കൂടെ ഇതുപോലുള്ള ഈ ജാതി മതം, ജാതി മതം ഒന്നുമില്ല, നിങ്ങളൊക്കെ ഭയങ്കര ഈക്വൽ ആണെന്നൊക്കെ പറയുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ 56 ജാതി ഉള്ളത്, അതിനെ മാറ്റി നിർത്താൻ വേണ്ടി ഞാൻ ആ പാർത്ഥസാരഥി ടെമ്പിളിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ ജാതി പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുന്നു. അതിൽ ഇപ്പോഴാക്കാൻ ഉദ്ദേശിക്കുന്നു ഈ 2021 ഗുരുവായൂർ അമ്പലത്തില് പട്ടിക ജാതിക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് കൊട്ടാൻ അനുവദിക്കാതെ ഒരു കലാകാരനെ പുറത്തു നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വൈകാരികമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെടണം, ബിക്കോസ് നിങ്ങളെപ്പോഴുള്ള ആള് ഈ അവസ്ഥയിൽ വെറുതെ ഇവന്മാരെ വിട്ടാൻ പറ്റില്ല. ആര് തന്നെയാണെങ്കിലും ശരി, ഈ ഓർഡർ കൊടുത്തിട്ടുള്ളത് അവർക്കുള്ള ശിക്ഷ കൃത്യമായിട്ട് അങ്ങ് ഇത് അത് ഇതിനൊരു അന്വേഷണം നടത്തിക്കൊണ്ട് ആ വ്യക്തിയെ അമ്പലത്തിനകത്ത് കയറ്റി കൊട്ടിക്കാനുള്ള ഒരവസരം അങ്ങ് കൊടുക്കണം. മുഖ്യമന്ത്രി ശ്രീ പിണറായിനോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ വൈകാരികമായിട്ട് ഞാൻ പലതും പറയുമായിരിക്കും, പക്ഷേ ഇതിനകത്ത് ശരിക്കും വൈകാരികത തന്നെയായിരുന്നു ഇപ്പൊ എന്റെ മനസ്സിലാക്കുന്നത്. കാരണം ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ മുഖവും ഒന്ന് അങ്ങ് കാണും. ഇതാര് ചെയ്താലും ശരി, ഇതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കണം.
പെരുങ്ങോടി ചന്ദ്രൻ എന്ന് പറയുന്ന കലാമണ്ഡലത്തിൽ ഇത്രയും വലിയൊരു വാദ്യ കലാകാരന് അമ്പലത്തിനകത്ത് കേട്ടില്ലെന്ന്, നിങ്ങളാരാണ് ഇവരൊക്കെ മനുഷ്യന്മാരെ അമ്പലത്തിനകത്ത് ദൈവത്തിന്റെ മുമ്പിൽ കേട്ടണോ കേട്ടണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളൊക്കെ ആരാണ്? അത് മനുഷ്യനാണ്, അത് ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ കല നിങ്ങളെ കൊണ്ട് സാധിക്കും അതുപോലെ നോക്കട്ടെ. അവിടെ നിങ്ങൾക്ക് ഇതൊന്നും ഇത് കൊട്ട് കേൾക്കും വേണം, അമ്പലത്തിനകത്ത് കേട്ടാലും സമ്മതിക്കില്ല. വാട്ട് നോൺസെൻസ്! പ്ലീസ്, ഇത് ഏതാദി ഇപ്പം ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണെങ്കിലും ശരി, ഇതിനകത്ത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി തന്നെ ഇടപെടുന്നത്. അങ്ങനൊരാകത്ത് ഇടപെട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള ആരിത് ഈ ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ട ശിക്ഷ അങ്ങ് നടപ്പാക്കണം. അതാണ് എൻ്റെ ഒരു വിനീതമായ റിക്വസ്റ്റ് ആണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എൻ്റെ ഇതുപോലെ ഒരു ഒരു ഇടപെടൽ കേൾക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ്, ഞാൻ ഒരു മനുഷ്യനാണ്, ഒരു പച്ചയായ മനുഷ്യനാണ്, ദേശസ്നേഹിയായിട്ടൊരു മനുഷ്യനാണ്. ഇതിനകത്ത് എനിക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷെ ഹിന്ദുവിനെ ഹിന്ദുവായിട്ട് തന്നെ കണക്കാക്കൂ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പട്ടിക ജാതി പട്ടിക വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ കോളം എടുത്തു മാറ്റുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഞാൻ സ്റ്റാലിൻ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി സല്യൂട്ട് ചെയ്യാണ്, അതുപോലെ അങ്ങേയും ഞാൻ സല്യൂട്ട് ചെയ്യും. ഇതിനൊരു ഓർഡർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ശരി, ആ മുഖ്യമന്ത്രി ഒരു സ്ത്രീയെ അപമാനിച്ചെന്നും പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ കയറാൻ സമ്മതിച്ചെന്നും പറഞ്ഞ് അപമാനിച്ചെന്നും പറഞ്ഞ് അവിടെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് മാത്രം ആ ഏരിയ മുഴുവൻ അവർക്കുള്ള സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ അവർക്ക് നരിമലയും കൊടുക്കും. പ്ലീസ് പ്ലീസ് സർ, ഐ ആം റിക്വസ്റ്റിംഗ്. ഞാൻ നേരിട്ട് വന്നിട്ട് വേണമെങ്കിലും ഈ റിക്വസ്റ്റ് ഞാൻ തരാം, പക്ഷേ ഇത് പബ്ലിക്കിന്റെ റിയാക്ഷൻ കൂടെ എനിക്കറിയാം. അതാണ് ഞാൻ ഈ വണ്ടിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക. എനിക്കിത് പിടിച്ചു വെക്കാൻ പറ്റില്ല ഈ വികാരം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാം. പ്ലീസ് ഇതിനൊരു ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി എടുത്തിരിക്കണം. ഇപ്പൊ ഞാൻ എന്തിനാണ് ഏതിനാണ് ഈ വികാരം പറയുന്നത് എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് നാളെ തൊട്ട് പറയാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും. സോ പ്ലീസ്, അതുകൊണ്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതന്നെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വെച്ച് ഇത് വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മുഖ്യമന്ത്രിയോട് എല്ലാവിധ റെസ്പെക്റ്റോടും കൂടി, യു ആർ ദ ഓൺലി വൺ പേഴ്സൺ ഹു ക്യാൻ ഡു ദിസ് ആൻഡ് യു ഹാവ് ടു ഡു. ഏത് പോലീസുകാരനും ഏത് പട്ടാളക്കാരനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഈ ഓർഡർ ആര് കൊടുത്തു എന്നുള്ളത് അങ്ങ് കണ്ടുപിടിച്ചിരിക്കാം. ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഒരു ഒരു മനുഷ്യന് കയറാൻ പറ്റില്ലെന്ന്, അവൻ പട്ടികജാതിയാണ്. നിങ്ങൾ എല്ലായിടത്തും റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ, ഇവിടേക്ക് മാത്രം റിസർവേഷൻ ഒന്നുമില്ല. അമ്പലത്തിൽ കയറി ദൈവത്തിനെ തൊഴാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെയും ജാതി തിരിച്ചു വെച്ചിരിക്കുന്നു. നോ നോ വേ, ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ദിസ്. ആസ് എ ട്രൂ പാട്രിയോട്ടിക് ഇന്ത്യൻ, ദിസ് ഇസ് ടു മച്ച്. 70-72 കൊല്ലം സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇന്നും ഈ കാട സ്വഭാവം കൊണ്ടു നടക്കുന്ന ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഐ ഫീൽ പിറ്റി ഓൺ. പ്ലീസ് ടേക്ക് ആക്ഷൻ. ഇത് കേൾക്കുന്ന ഓരോ എന്നെ ഫോളോ ചെയ്യുന്ന ഓരോ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെതായിട്ടുള്ള ചെറുപ്പക്കാർക്കും നാട്ടുകാരോടും ഞാൻ പറയുകയാണ്, യു ഓൾ ഷുഡ് റിയാക്ട് ടു ദിസ്. ഇതൊക്കെ ഇന്നും നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഐ എം റിയലി ഷോക്ക്. അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടി പട്ടിക സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകണമെന്നില്ല. വാട്ട് ഈസ് ദിസ്? ഞാൻ എപ്പോഴോ പറയുന്നതാണ്, ഈ ജോലിക്കുള്ള അപ്ലിക്കേഷന്റെ ഫോമിലും അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്തും ജാതിയുടെ പേരിലുള്ള ആ കോളം അത് മാറ്റിവെക്കണമെന്നുള്ളത്. റിസർവേഷൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതും കൊടുത്തോളൂ, ആ റിസർവേഷൻ സിസ്റ്റം മാറ്റിവെക്കൂ. അതിന് കൊടുക്കേണ്ട ബെനിഫിറ്റ്സ് ഒക്കെ ആരൊക്കെയൊക്കെയാണ് കൊടുക്കുന്നത്? ബാക്ക് വേർഡ് ഫ്രണ്ട് വേർഡ് എന്നൊക്കെ പറഞ്ഞു. സർ, റിയലി സോറി ടു സേ ദാറ്റ്. ഷെയിം ഓൺ യു ഇഫ് യു ഹാവ് പാസ്ഡ് ദിസ് ഓർഡർ. ദ ഗവൺമെന്റ് ആണ് ഈ ഓർഡർ പാസ്സാക്കിയിട്ടുള്ളത്. റിയലി പിറ്റി ദിസ് ജോബ്. അല്ല, ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല, അത് ലോക്കൽ ആയിട്ടുള്ള ഓർഡർ ആണെങ്കിൽ ഗവൺമെന്റ് ഷുഡ് ടേക്ക് എ സ്റ്റേൺ ആക്ഷൻ എഗൈൻസ്റ്റ് ദിസ് പീപ്പിൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.